നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ എ ആർ എം സി, പ്രസന്റഡ് ബൈ ലൂണാർസ്. പാമോയിലിൽ മീൻപിടുത്തം. പാമോയിൽ കേസിൽ വി എസിനെ കുടഞ്ഞ സുപ്രീം കോടതി. കേസ് നീട്ടിക്കൊണ്ടുപോയാൽ വി എസിനെതിരെ വിധി പുറപ്പെടുവിക്കും. വി എസിന്റെ ശ്രമം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ. കേസ് അനന്തമായി നീട്ടുന്നത് രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ട്. കോടതി പരാമർശം. സർക്കാരിനെതിരായ പാമോയിൽ കേസ് പിൻവലിച്ച വിധിക്കെതിരെ വി എസിന്റെ ഹർജിയിൽ. പ്രതിപക്ഷ നേതാവിന്റെ ശൈലിക്കുള്ള താക്കീതാണ് സുപ്രീം കോടതി പരാമർശമെന്ന് കെ പി സി സി. വി എസിന്റെ ഉദ്ദേശം രാഷ്ട്രീയ ലാഭമെന്ന് സുധീരൻ. ആവേശരാജൻ ഇനി അകത്ത്. ശുംഭൻ പ്രയോഗത്തിൽ ശിക്ഷിക്കപ്പെട്ട എം വി ജയരാജൻ ഹൈക്കോടതിയിൽ കീഴടങ്ങി. സുപ്രീംകോടതി ജയരാജന് വിധിച്ചത് 4 ആഴ്ചത്തെ തടവ്. ഹൈക്കോടതി വിധിച്ച 6 ആഴ്ചത്തെ തടവിൽ ഇളവ്. കോടതിയിൽ ഇന്ന് ഉച്ചയ്ക്ക് കീഴടങ്ങിയ ജയരാജനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ജയരാജന്റെ ശിക്ഷ. പാതയോരങ്ങളിലെ പൊതുയോഗം നിരോധിച്ച ഹൈക്കോടതി ജഡ്ജിമാരെ ആക്ഷേപിക്കുന്ന വിവാദ പരാമർശത്തിൽ. കൂട്ടക്കുഴപ്പത്തിന്റെ മേളക്കൊഴുപ്പ്. ദേശീയ ഗെയിംസ് നടത്തിപ്പിലെ അഴിമതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോടിയേരി ബാലകൃഷ്ണൻ. മോഹൻലാലിനെ മുൻനിർത്തി അഴിമതി നടത്താൻ യു ഡി എഫ് ശ്രമം. ഇക്കാര്യത്തിൽ ലാലിന് തെറ്റുപറ്റിയെന്ന് കരുതുന്നില്ലെന്നും കോടിയേരി. ദേശീയ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിലെ കുഴപ്പങ്ങൾക്കു കാരണം ലാലിസമെന്ന് കെ മുരളീധരൻ. നൃത്തം ചെയ്യേണ്ടവർ പാട്ടുപാടി, പാട്ടുപാടേണ്ടവർ നൃത്തം ചവിട്ടി. മുരളീധരൻ ഗെയിംസ് അക്രഡിറ്റേഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത് അവസാന നിമിഷം. ഏകാധിപതിയോ ബേദിയോ. ഡൽഹിയിൽ ബി ജെ പിക്ക് തിരിച്ചടി. കിരൺ ബേദിയുടെ പ്രചരണ ചുമതലയുള്ള നരേന്ദ്ര ടണ്ടൻ പാർട്ടി വിട്ടു. ബേദിയുടെ ഏകാധിപത്യ നയം അസഹ്യമെന്ന് ടണ്ടൻ. പാർട്ടി അധ്യക്ഷൻ അമിത്ഷാക്ക് സംസ്ഥാന നേതാക്കളുടെ പരാതി. ഡൽഹിയിൽ മോദിയുടെ പ്രചരണ റാലിക്ക് തൊട്ടുപിന്നാലെ ബി ജെ പിക്ക് ആഘാതമായി പ്രമുഖ നേതാവിന്റെ രാജി. കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എ ആർ എം സി, പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.